രാഷ്ട്രാന്തരീയ വാർത്തകളുമായി നമുക്കൊപ്പം പി പി ജെയിംസ് ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെയിംസ്. ജെയിംസിനെ കണ്ടു കഴിഞ്ഞാല് ഊർജം കുറച്ച് കൂടുമെന്ന ആൾക്കാർ പറയുന്നത്. ഒരു ഊർജ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യക്ക് വലിയ ഊർജ്ജം കൂട്ടുന്ന കാര്യങ്ങളല്ല വാർത്തകളായിട്ട് വരാൻ പോകുന്നത്. അതെ, അത് എനിക്ക് തോന്നുന്നു ഈ ചൈന ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ഇപ്പൊ അതിർത്തിയിൽ ഡാം കെട്ടാൻ പോകുന്നു, ടിബറ്റിനടുത്ത് ഡാം കെട്ടാൻ പോകുന്നു, ഇന്ത്യയെ കളി പിടിപ്പിക്കുക എന്ന രീതിയിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ ചൈന? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രത്യേകിച്ച് പരിസരലോല പ്രദേശത്തൊക്കെ ഇത്തരം ഡാം കിട്ടുന്നതൊക്കെ തന്നെ ചൈന ഇന്ത്യയെ അലോസരപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെയാണ് നമുക്ക് അതിർത്തിയിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? എസ് കെ, ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പാഠം പഠിപ്പിക്കുന്നുള്ള നിലയിലാണ് ചൈനയുടെ നീക്കം. ചൈനയുടെ പാർലമെന്റ് സമ്മേളിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, ഇന്നലെ രാത്രിയാണ് സമാപിച്ചത്. സ്വാഭാവികമായിട്ട് അവർ ചെയ്യാവുന്ന പല കാര്യങ്ങളും അവർ പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ടിബറ്റ് ഇന്ത്യയോടും അമേരിക്കയോടൊക്കെ അടുത്ത് നിൽക്കുന്നു എന്നൊക്കെയുള്ള ചിന്തയിൽ ടിബറ്റിനെ കൂടെ നിർത്താനും വലിയ രീതിയിൽ ടിബറ്റിൽ വികസനം കൊണ്ടുവരാനും തീരുമാനിച്ചിരിക്കുകയാണ്. ടിബറ്റിൽ അവർ ഡാം നിർമ്മിക്കുന്നു. അതിലേറ്റവും ആശങ്കാജനകമായ കാര്യം ഇന്ത്യക്കടുത്തുള്ള പ്രദേശത്താണ് ഈ ഡാം നിർമ്മിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ടല്ലോ, ഈ സാധാരണ അതിർത്തിയിൽ തർക്കം ഉണ്ടാകുമ്പോൾ അതിർത്തിയിൽ കൊണ്ടത് മരം വയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയാണ്. വളരെ പരിസ്ഥിതി പ്രദേശമായിട്ടുള്ള അരുണാചൽ പ്രദേശിന് അടുത്ത് കിടക്കുന്ന പ്രദേശത്താണ് അവർ ഡാം കെട്ടുന്നത്. എന്ന് മാത്രമല്ല, റെയിൽവേ ലൈൻ വരുന്നു ചൈനയിൽ നിന്ന് ടിബറ്റ് വഴി നേപ്പാളിലേക്ക്. നേപ്പാളുമായിട്ടുള്ള ബന്ധം കൂടി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. ഇന്ത്യയായിട്ട് വളരെ അടുത്ത് നിന്ന രാജ്യമായിരുന്നു നേപ്പാൾ. അതുപോലെ തന്നെ ഹോങ്കോങ്ങിലും അവർ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലിൻ്റെ ഭാഷയിലേക്ക് സംസാരിക്കാൻ പോകുന്നു. ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒരുപക്ഷേ ചൈനയുടെ പ്രസിഡന്റ് ഷിജിൻപിങ് തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്ക ടിബറ്റിന് കുറിച്ചുള്ള പ്രത്യേക പ്രമേയം അവരുടെ പാർലമെന്റിൽ പാസ്സാക്കിയിരിക്കുന്നു. ടിബറ്റ് സ്വതന്ത്ര പ്രദേശമാണ്, അവിടെ കോൺസുലേറ്റ് സ്ഥാപിക്കും. ഇതൊക്കെ വലിയ രീതിയിൽ അവരെ ആശങ്കാകുലരാക്കിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അടുത്ത ദലൈലാമ ഇന്ത്യയിൽ നിന്ന് വരും, അദ്ദേഹത്തിനാണ് ടിബറ്റിൻ്റെ പരമാധികാരം. അപ്പോൾ ഇന്ത്യക്ക് ടിബറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാവാൻ കാരണമാവുമെന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കണം ഒരുപക്ഷേ ചൈനീസ് പാർലമെന്റിനെ കൊണ്ട് ഷിജിൻപിങ് തന്നെ ഇത്ര വലിയ നിലപാടുകൾ എടുപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഓക്കെ, ബി പി ജെയിംസ്, മറ്റൊരു കാര്യം, ഹോങ്കോങ്ങിലെ പ്രക്ഷോഭകാരികളും പ്രക്ഷോഭവും അവരെ ചൈനയെ കണക്കിന് അലോസരപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ചൈനീസ് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന നിയമം അനുസരിച്ച് ഹോങ്കോങ്ങിലെ ഭരണാധികാരികൾ ഭൂരിപക്ഷം ആൾക്കാരെയും ചൈന നോമിനേറ്റ് ചെയ്യും. മാത്രമല്ല, പ്രക്ഷോഭകാരികൾക്ക് അയോഗ്യത കൽപ്പിക്കാനുള്ള നീക്കവും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇതുകൊണ്ടൊക്കെ പാഠം പഠിക്കുമോ ഹോങ്കോങ്? ഒരു കാര്യം വ്യക്തമായി, എസ് കെ എൻ, എന്നറിയാം, സ്റ്റീം റോളർ ഉരുട്ടുന്നത് പോലെ, ടിയാൻമെൻ സ്ക്വയറിലൊക്കെ ചെയ്ത പോലെ വളരെ ശക്തമായ നിലപാടുമായിട്ടാണ് ഷിജിൻപിങ് പോകുന്നത്. ഹോങ്കോങ്ങിന് 2047 യഥാർത്ഥത്തിൽ ചൈനയോട് പൂർണ്ണമായിട്ട് ചേർക്കാൻ പറ്റുള്ളൂ. അതൊരു സ്വയംഭരണാവകാശ പ്രദേശമായിട്ടാണ് ബ്രിട്ടനുമായിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. 1997 ബ്രിട്ടൻകാർ ഹോങ്കോങ്ങിൽ നിന്ന് പോകുമ്പോൾ ചൈനയ്ക്ക് 2047 വരെ അതിനെ സ്വയംഭരണമായിട്ട് നിലനിർത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചൈനീസ് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത് ഹോങ്കോങ്ങിനെ തങ്ങളുടെ പിടിയിലാക്കാൻ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 70 ലെജിസ്ലേറ്റീവ് കൗൺസിലില് പകുതി തെരഞ്ഞെടുപ്പിന് പോവുകയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് 20 കൂടി അവർ നോമിനേറ്റ് ചെയ്യുന്നു. 55 ചൈന നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നവരും വെറും 35 മാത്രമാണ് ഇനി എലക്ഷന് പോവുക. എലക്ഷന് പോകുന്നതിൽ തന്നെ പ്രക്ഷോഭകർക്ക് മത്സരിക്കാൻ പറ്റില്ല. 1500 ചൈനീസ് ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കും ആരൊക്കെ മത്സരിക്കണമെന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഒരു തരത്തിലും ഹോങ്കോങ്ങിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രക്ഷോഭകരിൽ പലരും ബ്രിട്ടനിലേക്ക് കുടിയേറിക്കഴിഞ്ഞു. ബ്രിട്ടൻ അവർക്ക് പാസ്പോർട്ട് നൽകുന്നു. ഹോങ്കോങ്കാർക്ക് ആർക്കൊക്കെ വരണമെങ്കിലും പാസ്പോർട്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹോങ്കോങ് ചൈനയുടെ പിടിയിൽ അമരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ജെയിംസ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ പങ്കെടുക്കുന്ന ക്വാഡിൻ്റെ യോഗം ഇന്നാണല്ലോ, വളരെ നിർണായകമായ യോഗമാണ്. മാത്രമല്ല, ചൈനയ്ക്കെതിരെയുള്ളൊരു സഖ്യം രൂപപ്പെടുന്നു എന്ന കാര്യത്തിൽ ചൈനയ്ക്ക് വല്ലാത്ത അലോസരമുണ്ട് ഈ കാര്യത്തിൽ. എന്തൊക്കെയാണ് ക്വാഡിനെ കുറിച്ച് നമുക്കറിയാവുന്ന വിവരങ്ങൾ? എസ് കെ എൻ, ദക്ഷിണ ചൈന കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന അവരുടെ മസിൽ പെരുപ്പിച്ച് കാട്ടുകയാണ്. എന്ന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയായിട്ട് ചൈന മാറുന്ന അവസ്ഥയാണ്. ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്ക, ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനെയും കൂട്ടി യോഗം വിളിക്കാനായിട്ട് ജോ ബൈഡൻ തന്നെ രംഗത്തിറങ്ങിയത്. അപ്പോൾ ഇത് ഉച്ചകോടിയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, അതുപോലെ തന്നെ ജപ്പാന്റെ പ്രധാനമന്ത്രി യോഷിഹിഡെ അടക്കമുള്ള പ്രമുഖരെല്ലാം പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 4
വലിയ രാജ്യങ്ങൾ ചൈനയെ പിടിച്ചു കെട്ടാൻ തന്നെയാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ആശങ്കയുണ്ട്. ചൈന ഇത് ശരിയായിട്ടുള്ള സഖ്യമല്ല, ഇതൊരു സൈനിക സഖ്യമായിട്ട് മാറുകയാണ്. ഇത് ചൈനയെ തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് ചൈന ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണ ചൈന കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനയുടെ ആധിപത്യത്തിന് മേൽ വിലക്ക് വീഴും, അല്ലെങ്കിൽ അതിനുമേൽ ശക്തമായിട്ടുള്ള പ്രതിരോധമുണ്ടാവും എന്നുള്ള സൂചനകളാണ് ഈ ഉച്ചകോടി കാണിക്കുന്നത്. താങ്ക് യു പി പി ജെയിംസ്. ഇനി പി പി ജെയിംസ് അന്താരാഷ്ട്ര വിശേഷങ്ങളും വാർത്തകളുമായി നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ വരും. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.